മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹഫീസ് സയ്യിദുമായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നത് ഉറ്റ സൗഹൃദമാണ്. ഹഫീസ് സയ്യിദിന്റെ ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്ദവയിൽ പാകിസ്ഥാൻ സർക്കാർ കോടികൾ മുടക്കിയതായി പാക് മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ പുറത്തു വന്നതോടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തുന്നത്. ഒരു സ്വകാര്യ ചാനലിലെ ടോക്ക് ഷോയിലായിരുന്നു ആഭ്യന്തരമന്ത്രി ഇജാസ് അഹമ്മദ് ഷായുടെ ഏറ്റുപറച്ചിൽ. ഭീകര സംഘടനയിലെ അംഗങ്ങളെ സംഘടനയിൽ തുടരുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുന്നതിനായാണ് പാക് സർക്കാർ കോടികൾ ചെലവഴിച്ചത് എന്നാണ് മന്ത്രിയുടെ വാദം. ഭീകരർക്കുള്ള സാമ്പത്തിക സഹായം തടയുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രാജ്യാന്തര സമിതിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ താക്കീത് ചെയ്തത്. എന്നാൽ FATFന്റെ ഒക്ടോബറിലെ യോഗത്തിന് മുന്നോടിയായുള്ള പാകിസ്ഥാന്റെ മുഖംരക്ഷികൾ നടപടിയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവനയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. മസൂദ് അസർ, ഹാഫിസ് സയ്യിദ് തുടങ്ങിയ കൊടും ഭീകരരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനും ഭീകര സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകളുമായി ഭീകരർക്കുള്ള ബന്ധം മുറിച്ചുകളയാനും പാകിസ്ഥാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് FATF കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തിയ FATF ഒക്ടോബറിനകം നടപടിയെടുത്തില്ലെങ്കിൽ രാജ്യത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുസ്ഥിരമായ ആഗോള സമ്പദ് വ്യവസ്ഥ ഉറപ്പാക്കാനും ഭീകരതയ്ക്കെതിരായ സാമ്പത്തിക സഹായം തടയൽ, കള്ളപ്പണം തടയൽ, ആയുധങ്ങൾ ഇല്ലാതാക്കൽ എന്നിവയ്ക്കും വേണ്ടി 1989 പാരീസിൽ FATF രൂപീകരിച്ചത്. FATF ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ രാജ്യത്തിന്റെ വ്യാപാര ബന്ധങ്ങളെയും സമ്പദ് വ്യവസ്ഥയും അത് രൂക്ഷമായി ബാധിക്കും. ലോകരാഷ്ട്രങ്ങളുടെ നിരന്തര സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജമാഅത്ത് ഉദ്ദവ തലവനുമായ ഹഫീസ് സയ്യിദിനെ പാക് സർക്കാർ അറസ്റ്റ് ചെയ്തത്. ലാഹോറിൽ നിന്നായിരുന്നു ജൂലൈ മാസം ഇയാളെ അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അറസ്റ്റിന് ശേഷം സയ്യിദിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അമേരിക്കയുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വൈറ്റ് ഹൌസ് സന്ദർശിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അറസ്റ്റ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹഫീസ് സയ്യിദ്. പാകിസ്ഥാനിൽ സയ്യിദിനെതിരെ 23 ഭീകരാക്രമണ കേസുകൾ നിലവിലുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ സയ്യിദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ പലവട്ടം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല. ദീർഘകാലത്തെ രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് ഈ മാസം ആദ്യം ഹാഫീസിനെതിരെ പാകിസ്ഥാൻ ഭീകരാക്രമണ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് സയ്യിദിന് മേൽ ചുമത്തിയിരുന്നത്. പാകിസ്ഥാൻ പഞ്ചാബിലെ കൗണ്ടർ ടെററിസം വിഭാഗമാണ് ഹാഫീസിനെതിരെ ഈ കുറ്റങ്ങൾ ചുമത്തിയത്. നേരത്തെ 2017 ഹാഫീസ് സയ്യിദിനെയും 4 കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ 11 മാസത്തിന് ശേഷം ഇവരെ വെറുതെ വിടുകയായിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ ഹഫീസ് സയ്യിദുമായി ഇമ്രാൻഖാൻ സർക്കാരിലെ മന്ത്രി നൂറുൽ ഹഖ് ഗ്രാദ്രി വേദി പങ്കിട്ടിരുന്നു. ദിഫ ഇ പാകിസ്ഥാൻ കൗൺസിൽ ഇസ്ലാമാബാദ് സംഘടിപ്പിച്ച ഓൾ പാർട്ടി കോൺഫറൻസിലാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ ഹഫീസ് സയ്യിദിനൊപ്പം മന്ത്രി വേദി പങ്കിട്ടത്. പരിപാടി നടക്കുന്ന വേദിയിൽ കെട്ടിയ ബാനറിൽ പാകിസ്ഥാന്റെ പ്രതിരോധം എന്ന വിഷയത്തിലാണ് കോൺഫറൻസ് എന്ന് വ്യക്തമായിരുന്നു. 2018 ഒക്ടോബറിലായിരുന്നു ഈ വേദി പങ്കിടൽ. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന്റെയും 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെയും സൂത്രധാരൻ ഹഫീസ് സയ്യിദിന്റെ അറസ്റ്റിൽ പാക് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്ത് അമേരിക്ക രംഗത്ത് വന്നിരുന്നു. ഹഫീസ് സയ്യിദിന്റെ മുമ്പുള്ള അറസ്റ്റുകൾ അയാളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെയോ സംഘടനയായ ലഷ്കർ ഇ തോയ്ബയോ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നായിരുന്നു അമേരിക്കയുടെ വാദം. പണ്ടും ഇങ്ങനെ പലതും സംഭവിച്ചത് നാം കണ്ടതാണ്. പക്ഷേ സുസ്ഥിരവും സുദൃഢവുമായ കാൽവെപ്പാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെറും പുകമറയല്ലെന്നും US വക്താക്കൾ പറഞ്ഞിരുന്നു. വിഷയത്തിലെ ഭൂതകാല ചരിത്രത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. തെറ്റിദ്ധാരണയൊന്നുമില്ല. പാക് മിലിറ്ററി ഇന്റലിജൻസ് സർവീസ് ഇവർക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നും US അധികൃതർ വ്യക്തമാക്കിയിരുന്നു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.